അല്ല, സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ ഫലപ്രദമല്ല ഇക്കാര്യത്തിൽ. കേന്ദ്രം പല കാര്യങ്ങൾക്കും ചോദിച്ച സമയത്ത് ഇവർക്ക് യാതൊരു ധാരണയും ഇത് സംബന്ധിച്ചുണ്ടായിരുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് പരമാവധി വിട്ടുവീഴ്ച മനോഭാവമാണ് ഇക്കാര്യത്തിൽ ആദ്യം മുതൽ എടുത്തിട്ടുള്ളത്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന്റെ പല തീരുമാനങ്ങളും നടപടികളും ഇതിലെ പ്രശ്നം വഷളാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇനിയും അവസരമുണ്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലും സ്ഥലത്ത് കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ ഗവൺമെന്റിന് ഈ കാര്യത്തിൽ, സംസ്ഥാന ഗവൺമെന്റിന് ഈ കാര്യത്തിൽ ഒരു നയവും ഇല്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ ഗവൺമെന്റ് ഇത്തരം പാരിസ്ഥിതിക വിഷയങ്ങൾ എടുക്കുന്നത് ഇവർക്ക് ഈ കോറിക്കാരെ സഹായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പരാതിയും ഇല്ല. ഏകോപനക്കുറവിൻ്റെ ഒന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. തൃക്കാക്കരയിലെ വോട്ടർമാർ പിണറായി വിജയനെ പരാജയപ്പെടുത്താൻ മത്സരിച്ച് വോട്ട് ചെയ്യായിരുന്നു. അത് അവർ ഒരു ദൃഢപ്രതിജ്ഞയെടുത്ത പോലെയായിരുന്നു. തീർച്ചയായിട്ടും പിണറായി വിജയൻ ഗവൺമെന്റിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടാണ് അവർ മറ്റൊരു ഓപ്ഷനും ചിന്തിക്കാതെ അവിടെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന യു ഡി എഫിൻ്റെ കയ്യിലിരുന്നായിരുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിലും ബി ജെ പിക്ക് ഒട്ടും സ്വാധീനമില്ലാത്ത ഒരു മണ്ഡലം എന്നുള്ള നിലയിലും തീർച്ചയായിട്ടും അവർ ആ അവസരം യു ഡി എഫിന് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ എന്തോ എഴുതാനും പറയാനും തയ്യാറായിട്ട് വന്നിട്ട് എന്നോട് ചോദ്യം ചോദിക്കുകയാണ്. അതൊക്കെ ഒരുപാട് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. നിങ്ങൾ ഇതൊരുപാട് ശ്രമങ്ങൾ നടത്തി, അതൊന്നും വിജയിച്ചില്ല. പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായിട്ടാണ് നേരിട്ടത്. പാർട്ടി സംവിധാനങ്ങളെല്ലാം ശക്തമായി പ്രവർത്തിച്ചിരുന്നു. ഞങ്ങൾ ഒരു സി ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയിൽ ശക്തമായ പ്രവർത്തനം നടത്തിയപ്പോൾ ഉണ്ടായ ഒരു പ്രചാരണം കൊണ്ട് നിങ്ങളൊക്കെ ആ നിലയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു.